അബ്ദുൽ റഷീദ്. ഞാൻ രാമനാട്ടുകര പ്ലസ് ടു സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകനാണ്. ഞാൻ ഈ ഒരു മേഖലയിൽ ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട്, മലബാർ ഫ്രൂട്ട് പ്ലാന്റ് കൃഷി അറിവുകൾ എന്ന് പറഞ്ഞു. അതിൻ്റെ അഡ്മിനാണ്. അതിൻ്റെ ഫേസ്ബുക്കും വാട്സപ്പും ഗ്രൂപ്പൊക്കെ ഉണ്ട്. ഞാൻ സാധാരണ യൂട്യൂബ് ചാനലിന് അഭിമുഖം കൊടുക്കാറില്ല. ഇത് സത്യത്തിൽ നിർബന്ധിച്ചപ്പോൾ ആദ്യമായിട്ട് കൊടുക്കുകയാണ്. അപ്പം എൻ്റെ വൈഫും കുട്ടികളൊക്കെ വളരെ സജീവമായിട്ട് ഇതിനെ സജീവമായി സഹകരിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും സജീവം ഏറ്റവും കൂടുതൽ നനക്കാനും പിടിക്കാനൊക്കെ ഇവനാണ്. പിന്നെ നമ്മുടെ സ്കൂളിലും ഇതേപോലെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിന്റെ NGC അതേപോലെ BMC ഇതിന്റെ ഒക്കെ കോർഡിനേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ സ്കൂളിൽ ഏകദേശം ഒരു തോട്ടം നമ്മള് സെറ്റ് ചെയ്തു. വെറൈറ്റീസ് എത്ര എന്നുള്ളത് നമുക്ക് അങ്ങനെ പറയാൻ കഴിയും. ആകെ തന്നെ എനിക്കൊരു 50+ വെറൈറ്റീസ് ഉണ്ട്. ഒക്കെ വാങ്ങി കളക്ട് ചെയ്യും. പിന്നെ അതേപോലെ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഈ മേഖലയിൽ, ആ ഒരു അത് ഉപയോഗപ്പെടുത്തും. പിന്നെ ജബോട്ടിക്കാവ് ഇപ്പോൾ ഒരു 10-20 വെറൈറ്റീസ് ഉണ്ട്. ഇനി പുതിയ വെറൈറ്റീസ് നമ്മൾ വരാനുള്ളൊരു സാധ്യത ഉണ്ട്. പിന്നെ എല്ലാ ഇപ്പം നമ്മൾ എല്ലാ വിഭാഗവും, അതായത് ലോങ്കനുകൾ, അതേപോലെ പിന്നെ സപ്പോട്ട, വിവിധ ഐറ്റംസ്, നാരങ്ങ, ചെറുനാരങ്ങൻ്റെ ഐറ്റംസ്, അതേപോലെ നമ്മൾ പേരക്കൻ്റെ വിവിധ രൂപങ്ങൾ, അതുപോലെ നമുക്ക് പിന്നെ യുജീനിയ ഫാമിലിയിൽ ഭൂമി ചാമ്പ, റെയിൻ ഫോസ്റ്റ് വമ്മ്, പാട്രിഷ്യ, റിയോ ഗ്രാൻഡ്, ഇങ്ങനെയുള്ള വിവിധ വിഭാഗങ്ങളിൽപ്പെട്ടെല്ലാം നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഫിഗ് അത്തികൾ, ഇതൊക്കെ നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്. അബിയിൽ തന്നെ വിവിധ വെറൈറ്റികൾ കളക്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് ഇന്ന് ഏറ്റവും നല്ലതായിട്ടുള്ള, നമുക്കൊരു നമ്മളെ സുഹൃത്തിനോടും നാട്ടുകാരോടൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ. അതുപോലെ മാംഗോ തന്നെ നമ്മൾ വിയറ്റ്നാമിൻ്റെ ഏറ്റവും നല്ല വെറൈറ്റീസ് നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഡ്രം ചെയ്യാന്നുള്ള നമുക്ക് ചെടികൾക്ക് പകരം ഫ്രൂട്ട് പ്ലാന്റ് എന്ന ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ വലിയ ഗുണം കിട്ടും. കാരണം ചില പ്ലാന്റുകളൊക്കെ നമുക്കിപ്പോൾ ജബോട്ടിക്കാബ, ചാമ്പ, പേരക്ക, മാംഗോ, ഇതൊക്കെ നമുക്ക് ഈ ഡ്രമ്മിൽ വളർത്തി വിജയിപ്പിച്ചിരിക്കാൻ കഴിയും. പിന്നെ അതിൻ്റെ ഓരോ മരുന്നുകൾ ഇപ്പോൾ പല ഗ്രൂപ്പുകൾ നമുക്ക് മനസ്സിലാവും. അതനുസരിച്ച് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ വളർത്തിയെടുക്കാൻ കഴിയും. പോട്ടറി മിക്സ് ചെയ്യുമ്പം എല്ലുപൊടി ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ കൂടുതൽ വളങ്ങൾ, അങ്ങനെയുള്ള ഹൈ ആയിട്ടുള്ള വളങ്ങൾ ഉപയോഗിക്കരുത്. അത് പിടിച്ചതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ആദ്യം ഉപയോഗിക്കരുത്. ഞാനൊക്കെ ആദ്യം ഉപയോഗിക്കരുത്. ഇവിടെ അങ്ങനെ ചെയ്യാറില്ലല്ലേ. ഇല്ല. പിന്നെ നമ്മൾ കായ്പിച്ചെടുക്കണമെങ്കിൽ ചെറിയ രീതിയിൽ ഇംഗ്ലീഷ് വളം കൊടുക്കണം. അത് ഞാൻ ചിന്തിക്കാറില്ല, കാരണം ഞാൻ എൻ്റെ ജെനുവിനിറ്റി ഉറപ്പാണ്. ഇപ്പം ഞാനിതിന് പ്ലാന്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ നേരത്തെ ജെനുവിനിറ്റി ഉറപ്പുള്ള സാധനം മാത്രമേ വെക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ രീതിയിൽ തന്നെയാണ്. പിന്നെ ഒരു നമ്മളെ ഒഴിവ് സമയം നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യുകയാണ്. കുറച്ച് ഇംഗ്ലീഷ് വളം അവിടെ കൊടുക്കാറുണ്ടോ? കൊടുക്കണം. കൊടുക്കണല്ലേ. ഞാൻ കൊടുക്കാറില്ല. കൊടുക്കണം. കൊടുക്കണം. അപ്പോഴേ ശരിയാവുള്ളൂ. അപ്പോഴാണ് നല്ല രീതിയിൽ അതിൻ്റെ ഒരു റിയാലിറ്റി പറഞ്ഞുള്ളൂ. ഇതിൻ്റെ ഫ്രണ്ടിക്ക് കയറി വരുന്ന ഒരു ഭാഗത്താണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ആ ഒരു ഏരിയയിലും ഒരുപാടുണ്ട്. അപ്പോൾ ഇതാണ് മാഷ് വീടല്ലേ. അതിന് ചുറ്റോറും ഫ്രൂട്ട് പ്ലാന്റുകളല്ലേ. അതെ. പുറത്തൊരു പിന്നെ റംബൂട്ടാൻ വലിയൊരു തോട്ടല്ലേ. അതിങ്ങനെ പ്ലാന്റേഷൻ ഉണ്ട്. അതേപോലെ നമ്മള് പിന്നെ ഇതിന്റെ തന്നെ ഓരോ നിലവിലുള്ള ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഈ വെറൈറ്റീസ് ഒക്കെ നമ്മൾ കളക്ട് ചെയ്ത് മറ്റൊരു ഇതിലേക്ക് വലിയൊരു പ്ലാന്റേഷൻ എന്ന രീതിയിലേക്ക് പോവാണ്. റോസ് ഗാർഡൻ ഇറക്കുന്ന സീറ്റിലൂടെയാണ്. ഇതെങ്ങനെയാണ്? നല്ല ടേസ്റ്റാണ്. നല്ല ടേസ്റ്റാണ്. നല്ല ടേസ്റ്റ്. സംശയമില്ല. അവർ വീട്ടിൽ വെക്കേണ്ട ഒരു സാധനമാണ് സീറ്റ് ലൂബി. അപ്പോൾ ഇതിൻ്റെ അടുത്തൊരു പുതിയ സീറ്റ് ലൂബി ഉണ്ട്, കുറച്ചുകൂടി വലിപ്പമുള്ളത്. അത് ഐശ്വര്യ ലൂബി എന്ന് പറയും, ഉമ്മർ ലൂബി എന്ന് പറയും, വിയറ്റ്നാം ലൂബി എന്ന് പറയും, ഒക്കെ ഒന്നാണ്. ആകെ ലൂബി ഈ ഐറ്റം, അതായത് നമ്മൾ പ്രധാനമായിട്ടും സീറ്റ് ലൂബിയിൽ 2 ഉള്ളത്, 1 എൻആറും 1 ഐശ്വര്യ ലൂബി, അല്ലെങ്കിൽ നമ്മൾ ഈ വിയറ്റ്നാം ഒക്കെ പറയുന്ന ലൂബി, ഉമ്മർ ലൂബി എന്നൊക്കെ പറയും. സെയിം സാധനം. ഇന്നൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ പുതിയ യൂട്യൂബേഴ്സ് വന്നിട്ട് ഇത് ലൂബി അല്ല എന്ന് പറയുന്നവരുണ്ട്. ഞാൻ ഇതിലാണ്. ഇത് കറക്റ്റ് അടിപൊളി ടേസ്റ്റുള്ള ലൂബിയാണ്. ഇതിനേക്കാൾ കുറച്ച് വലുപ്പം അതിലുണ്ടാവും. ഇതിന് രണ്ടിൻ്റെ വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. ഇത് ഇതിൻ്റെ ലീഫ് വരുമ്പോൾ റെഡായിരിക്കും, മറ്റേത് ലീഫ് വരുമ്പോൾ പച്ചയായിരിക്കും. അങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പലപ്പോഴും എന്നോട് ചോദിക്കുന്ന സംശയമാണ്, ഈ ലീഫ് റെഡായിരിക്കും വരുന്നത്, മറ്റേത് തളിരിക്കുമ്പോൾ തന്നെ പച്ചയായിരിക്കും. അത് വേണ്ടത് കണ്ടതിമക്കായി എണ്ണില്ല ആയിരുന്നു. ഇപ്പോൾ ഒരു വട്ടം ഉണ്ടായി കഴിഞ്ഞു. ഇതിൻ്റെ ലീഫ് വരുമ്പോൾ പച്ചയായിരിക്കും. 2 ഇവിടെ ഉണ്ട്. ആ 2 അതായത് ടേസ്റ്റ് നോക്കിയിട്ട് അതാണൊന്നും കൂടി തോന്നിയതല്ല. ടേസ്റ്റ് രണ്ടും കണക്കാണ്. വലിപ്പം കൂടുതലുണ്ട്. വലിപ്പം കൂടുതലുണ്ട്. ഈ സീറ്റ് ലൂബി ഓവർ ടേസ്റ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ. ശരിക്കും മധുരം പഴുത്തു കഴിഞ്ഞാൽ ജബോട്ടിക്കാവിനേക്കാൾ ടേസ്റ്റ് ആണോ? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുരു ഒന്നും ഒഴിവാക്കാനില്ല.
സീഡ് ഒഴിവാക്കല്ല, നേരിട്ട് കഴിക്കുക. നല്ല പഴുത്ത തൊലി ഒഴിവാക്കാല്ല, ഒന്നും ഒഴിവാക്കണ്ട, ലഹരിയാണ്. അതായത് ഈ ഒരു ചാമ്പമ്മ ഒരുപാട് വെറൈറ്റീസ് അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഇതില് ഗ്രീൻ ഉണ്ട്, പിന്നെ ഇതിന്റെ തന്നെ സാധാരണ നാട്ടിലത്തെ ആപ്പിള്, സാധാരണ ആപ്പിള്. എല്ലാം ഇതും ചെയ്തേക്കാണ്. ശരിക്കും നാടൻ ചാമ്പ്യാണ്. അതും അതൊക്കെ ചെയ്ത് ഇനി കമ്പി നമുക്ക് എടുക്കാൻ പറ്റുമോ? ആ പിന്നെ എടുക്കാം, എടുത്ത് ലെയറ് അടിക്കാം. ഏതാ ഫുൾ പൈനാപ്പിൾ എല്ലാം കാഴ്ചക്കുന്നുണ്ട്. ആ ഇവിടുത്തെ പൈനാപ്പിൾ ഒക്കെ ഉണ്ടാ. മുള്ളില്ല ഇതൊന്നും വെച്ചിട്ടുണ്ട് അവിടെ. ഇത് ഇങ്ങനത്തെ മതിയല്ലേ? നാനൊക്കെ എങ്ങനെ വരും? ചെറിയ പൈനാപ്പിൾ അവിടെയാണല്ലേ. പാകിസ്ഥാൻ മൾബറി ഒക്കെ എമ്മാര് ഹൈറ്റ് ആണ്. എത്ര വലുതിപ്പോ ഏകദേശം ഒരുപാട് കാലമായിരിക്കണോന്നാ? മൾബറി ഒക്കെ എന്താണ് അഭിപ്രായം മൾബറിനെ കുറിച്ച്? പാകിസ്ഥാൻ മൾബറി യെല്ലോ മൾബറി, രണ്ടെണ്ണം സാധാരണ എക്സോട്ടിക്കല്, ബ്രസീലിയൻ റെഡ് ഉണ്ട്, പാകിസ്ഥാൻ യെല്ലോ മൾബറി. പിന്നെ വൈറ്റ് മൾബറി പറഞ്ഞിട്ടുണ്ടോ? വൈറ്റ് മൾബറി യെല്ലോ ഒന്നാണ്, ഒന്നാണ്. അതാണ് ഇതല്ലേ? അതാണ് അതാണ് ഏറ്റവും മധുരമുള്ളത്. ഇതുമ്പോണ്ടല്ലോ അതും പഴുത്തുക്കണോ? ആ പറ്റി എണ്ണം കുറവാണ്. ഒടിങ്ങി ആകെ ഒരെണ്ണം കിട്ടിയപ്പോ നമുക്ക് വേണം പറഞ്ഞു. എന്നാ കേച്ച് റിവ്യൂ പറയും. കേക്ക് 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 കേച്ച് കേച്ചോ കേച്ചോ കഴിക്കടാ പറയാന. കേക്ക് കുട്ടികളൊക്കെ നല്ല ഇഷ്ടം തന്നല്ലേ? കുട്ടിയൊക്കെ ആഗ്രഹ ഇഷ്ടമാണ്. എങ്ങനെയുണ്ട്, രസമുണ്ടാ? എന്നോട് രസമുണ്ട്. അപ്പൊ നമ്മൾ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഏതാ ഒരുപാട് പൂവിട്ടിട്ടുണ്ട്. ഇത് ഉമ്മർചാമ്പല്ലേ? ആ ഉമ്മർചാമ്പ. എന്നോട് ഞാൻ ചോദിച്ചപ്പോൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാ ഇവിടെ പഴുത്തുണ്ട്. ഞാൻ പഴുത്തിട്ടായിട്ടില്ല. അതായത് ഇപ്പൊ കിളികൾ നിന്നുകൊണ്ട് പിന്നെ കോഴി, അതാണ് മെയിൻ പ്രശ്നം. കുറച്ചും കൂടെ പറഞ്ഞത് മതം വന്നു തുടങ്ങിയുണ്ട്. ഒന്നുകൂടി പഴുത്ത നല്ല ടേസ്റ്റാ. മാഷി പറഞ്ഞല്ലേ ഉമ്മർചാമ്പി തൽഹാരി ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും നോക്കണ്ടെന്ന്. നമ്പർ വണ്ണ് ഉമ്മറാട്ടോ, മാറ്റി വരാൻ പറ്റില്ല. കഴിഞ്ഞിട്ടല്ലേ ഡൽഹിയുള്ളു. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കണ്ട. നമ്മള് ഡൽഹി ഉഷാറാന്ന് പറഞ്ഞാലും ഒന്ന് ഉമ്മറ, ഉമ്മറ് കഴിഞ്ഞിട്ടാ ഡൽഹി ഉള്ളു. മാഷിന്റെ അറിവ് കണ്ടില്ലേ. അപ്പൊ അത്രയും ടേസ്റ്റ് ആണെന്ന് പറഞ്ഞത്. എങ്ങനെയുണ്ട് തൈസയിലും കാര്യങ്ങളൊക്കെ? എങ്ങനെയുണ്ട് ഇത് ലെയർ ചെയ്യലുണ്ടല്ലോ ഇവിടെ? പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് നേഴ്സറികളൊന്നും ഫാമൊന്നും രണ്ടും രണ്ടാണ്. നേഴ്സറിയിൽ നിന്ന് ആരെങ്കിലും കൊടുത്തതാവും. അത് ഉമ്മർചാമ്പ ചിലപ്പോ ഉമ്മർചാമ്പ ആയിക്കോളന്നില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നമുണ്ട്. ഇത് ഉമ്മർമാൻ്റെ നേരിട്ട് വളരെ അടുത്ത ഫ്രണ്ട്സാണ്. നമ്മളെ എല്ലാ കാര്യങ്ങളും നമ്മള് പല കാര്യങ്ങളും ഇത്തരം വിഷയങ്ങൾ നമ്മള് ഫ്രൂട്ട്സിന്റെ പല ഉപദേശങ്ങൾ നമ്മൾ തേടാ ഉമ്മർബായിനോട്. അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. നമ്മളൊരു ഒരു ഓരോന്നിനും ഓരോ ശിഷ്യത്തുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ മൂപ്പർ ഈ ചാമ്പ നമ്മൾ പറയുമ്പോൾ മൂപ്പരായിട്ട് നേരിട്ട് വാങ്ങിയിട്ട് നമ്മൾ ചെയ്യുന്നത്. പിന്നെ അപ്പൊ അതുകൊണ്ട് തന്നെ അത് പരമാവധി നിങ്ങൾ ഉമ്മർ ചാമ്പ ഉമ്മർബായിനോട് വാങ്ങാം. അവിടുന്ന് കിട്ടി ചെയ്യും മാത്രം നമ്മളെടുത്ത് വന്നാൽ മതി. മാഷിന് പിന്നെ അങ്ങനെ സെയിൽ എന്നുള്ള ലെവലിൽ നല്ലതാണ്. ആൾക്ക് അത്യാവശ്യം ഹോൾസെയിൽ പോകുന്നുണ്ട്. ഇത് സുരിനാം ചെറിയ ബ്ലാക്ക് സുരിനാം. ബ്ലാക്ക് സുരിനാം ചെറിയിൽ ഇത് ഒരു എസ് പി ആണ് സാധനം. സ്പെഷ്യൽ എസ് പി എന്ന് പറയും. കാഴ്ച വരുന്നത് ആദ്യമായിട്ട് കായ്ക്കാണ്. ഇവിടെ നേരിട്ട് സീഡ് വിദേശത്ത് നിന്ന് ഇറക്കിയ ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ തൈ ഇതിൻ്റെ നമ്മളിതിൻ്റെ റിവ്യൂ കിട്ടണമെങ്കിൽ കാഴ്ച നമ്മൾ തിന്നതിന് ശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇവിടെ ഇപ്പം ജില്ല സുരിനാം ചെറി ഉണ്ട്, റെഡ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, ബ്ലാക്ക് സ്റ്റാർ ഉണ്ട്. ഇത് ബ്ലാക്ക് എസ് പി ആണ്, ബ്ലാക്ക് സ്പെഷ്യൽ. അപ്പോൾ ഇത് നമ്മൾ കാഴ്ചയ്ക്ക് ശേഷം നമ്മൾ ഇതിൻ്റെ റിവ്യൂ പറയാൻ കഴിയുള്ളൂ. ഇപ്പം നിറയെ പൂവിട്ടുണ്ട്. നിറയെ ഉണ്ട് എന്ന് പറഞ്ഞാൽ നിറയുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് കണ്ടതന്നെ മതിയില്ലേ? പബ്ലെ ഘട്ടം തന്നെ. ആ കുറേ വർഷം എടുക്കുമല്ലേ കായ്ക്കാൻ? പക്ഷേ അല്ല, ഇത് കായ്ക്കുന്നുണ്ട്, പെട്ടെന്നൊക്കെ കായ്ക്കാനാണ്. ആ അന്നേരം നാലഞ്ച് വർഷം എടുക്കും. പക്ഷേ ഇത് കായ്ച്ചിരിക്കണം ഇവിടെ? ഇത് കായ്ച്ചിട്ടില്ല. ആദ്യമൊന്നും കായ്ക്കുമ്പോൾ പറയണേ. നല്ല ഫ്രൂട്ടാണ്, യുജീനിയ ഫാമിലിയാണ്. ടേസ്റ്റ് ഉണ്ടോ? ടേസ്റ്റ് ഉണ്ടോ? കാഴ്ച? പിന്നെ ഗ്രൂമി ശാമ്പന്റെ അതേ വർഗത്തിൽ പെട്ടാണ് ഗ്രൂമി ശാമ്പ്. ഇതൊന്നും ഞാൻ കഴിച്ചിട്ടില്ല കേട്ടാ. ഗ്രൂമി ശാമ്പ് നമ്മളിത് നോർമലാണ്. ഇതിന്റെ ശരിക്കും നമ്മൾ ഗ്രൂമി ശാമ്പന്റെ ഈ ഡാർക്ക് ഗ്രൂമി ശാമ്പൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും നമ്മളടുത്ത് കിട്ടിട്ടില്ല. അതിനൊക്കെ ഭയങ്കര വിലയാണ്. ഇപ്പൊ സെല്ലേഴ്സിന്റെ അടുത്തൊക്കെ 100,000 രൂപ തയ്യിന്റെ വില. ഇത് സാധാരണയാണ്. ഇതിനൊക്കെ ഇപ്പൊ ഇതൊക്കെ വില കുറച്ച് കിട്ടും. അത് ഞാൻ ഗ്രൂമിസാമിനെ കുറിച്ച് പറഞ്ഞു പറഞ്ഞാണ്. ചില ആളുകൾ ആയിരിക്കും ഈ കൃഷി തന്നെ ലോക്കൽ പരിപാടിയല്ല, നല്ല വില കൂടിയ പരിപാടിയൊക്കെ ഉണ്ട്.
ഇത് ഇത് റെഡ് ഹൈബ്രിഡ്. ഇന്ത് റെഡ് ഹൈബ്രിഡ് ഇലൻ്റെ അവിടെ ഇങ്ങനെ കരിഞ്ഞു വരുന്നുണ്ട്. ഇപ്പോൾ പുതിയ ഇല വരും, ഇവിടെ ചെറിയൊരു കരിച്ചിൽ വരും. അന്ന് വളം കൂടിയിട്ട അല്ലല്ല, കരിഞ്ഞു വരുന്നുണ്ടെങ്കിൽ അത് വളം കൂടിച്ച. അപ്പോൾ കുറച്ചാൽ മതി അല്ലേ? അത് വെയിൽ വെയിലുണ്ട്, വെയിലുണ്ട്, ഒരു കുഴപ്പമുണ്ടാവില്ല. വളം കൂടിയിട്ടില്ല, ഇനി വളം കുറച്ചാൽ മതി. കമ്പുക്ക് പൊടിക്കാൻ വേണ്ടി മഞ്ഞ പ്രശ്നം, മഞ്ഞ വർഗ്ഗം. മഞ്ഞ ഇവിടെ പിടിക്കില്ലല്ലോ, മഞ്ഞ പിടിക്കില്ല. പക്ഷേ അത് മഞ്ഞ ആയിരിക്കും, ഇനി മഞ്ഞ പൊട്ടിക്കാവല്ല, കമ്പുക്കയാണ്. പക്ഷെ മഞ്ഞ ആയിരിക്കും ഇതിന്റെ ഫ്രൂട്ടിന്റെ കളർ. ഇത് ഇവിടെ പിടിക്കാൻ സാധ്യത ഉണ്ടോ? ഏഹ്, ഇവിടെ കായ്ക്കും, അതുറപ്പാണ്. മഞ്ഞ കായ്ക്കും ഉറപ്പാ? എത്ര സമയം എടുക്കും ഇത്? മഞ്ഞല്ല, അതായത് ഇവിടെ കമ്പുക്ക കായ്ക്കും. കമ്പുക്ക കായ്ക്കും അല്ലേ? ഓക്കെ. ഇത് സബാറ, സബാറ ഇത് കായ്ച്ചില്ലല്ലോ. ഇത് കായ്ച്ചില്ല, ഇത് ആഫ്റ്റർ സബാറാണ്. കായ്ക്കാനായിട്ടുണ്ട്. ഇത് അക്കുപൊലിസ് ഇപ്പൊ ഒരു സീസൺ കഴിഞ്ഞു, ഇനിയിപ്പോ അടുത്ത ആയി വന്നുള്ളു. ഇനിയിപ്പോ കായ് പഴുത്തില്ല. അപ്പൊ ഇവിടെ അത്യാവശ്യം ബ്ലാക്ക് സ്റ്റാർ ആണ്, ഇത് ശ്രീരാം ചെറിയ ബ്ലാക്ക് സ്റ്റാർ. ഇതൊരു ബംഗ്ലാദേശിന്റെ ഒരു സബാറാണ്. ബംഗ്ലാദേശിന്റെ ഇതൊക്കെ ഇനി സമയം എടുക്കൂലേ? സമയത്തില്ല, പത്ത് കഴിക്കണം. മൂന്ന് വർഷം കൊണ്ട് കഴിക്കാൻ സാധാരണ. ഇതൊക്കെ വലിയ പ്ലാന്റ് കൊടുക്കുന്നതാണോ അതോ ചെറുത് വലുതാക്കിയതാ? ചെറുത് വലുതാക്കി. ചെറിയ എത്ര ഒരു ഇത് മതിയല്ലോ ഗ്രോത്ത്. വലുതാക്കിയാണല്ലോ. അപ്പൊ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരെ ടാറ്റാ ബൈ, സീ യു.